അവനി, നിനക്ക് എന്താ മനസ്സിലാവാത്തത്? ഇതൊരിക്കലും സാധ്യമല്ല. നീ നമ്മുടെ മിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നേ ഇല്ല. ഡോക്ടർ, ഒരു പ്രാവശ്യം എനിക്ക് എന്റെ മമ്മി ഒന്ന് കാണണം. ആ മരുന്ന് കഴിച്ചാൽ എനിക്ക് എന്റെ മമ്മിയെ കാണാൻ പറ്റുമെങ്കിൽ എനിക്കും കൂടെ ഒരു ഡോസ് തരൂ, പ്ലീസ്. അവനി, നിന്റെ മമ്മിയെ നീ പേടിക്കുന്നില്ലല്ലോ. ആ മരുന്ന് കൊണ്ട് നിനക്ക് നിന്റെ മമ്മിയെ കാണാൻ പറ്റില്ല. നീ പറയുന്ന മനസ്സിലാക്ക്. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് ഒരു തവണ എന്റെ മമ്മിയെ കണ്ടാ മതി. ഒരേ ഒരു തവണ മമ്മിയെ തൊടണം, പിന്നെ കെട്ടിപ്പിടിക്കണം, എന്നിട്ട് ഒരുപാട് സ്നേഹിക്കണം. ഇല്ല അവനി, അതൊരിക്കലും നടക്കില്ല. നിനക്ക് മനസ്സിലാവില്ല ആകാശ്, എനിക്കറിയില്ലായിരുന്നു ഞാൻ മമ്മിയെ ജീവനോടെ കാണുന്ന അവസാന ദിവസമായിരിക്കും അതെന്ന്. അവസാനമായെന്ന് ഗുഡ് ബൈ പറയാൻ പോലും എനിക്ക് പറ്റിയില്ല. വേറെ ഒരു തവണ മമ്മി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മാത്രം മതി എനിക്ക്. മമ്മി ഇനി ഒരുപാട് സ്നേഹിക്കണം എനിക്ക്. വേറെ ഒരു തവണ പ്ലീസ്. അവനി, നീ ഇങ്ങനെ കരയാതെ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നീ ഒരു സ്ട്രോങ് ഗേൾ അല്ലേ? അപ്പോ ആലോചിച്ചു നോക്ക്, നമ്മുടെ മിഷൻ എന്താണെന്ന്. മിസ്സസ് വർമ്മയെ കൊണ്ട് അവരുടെ കുറ്റം ഏറ്റു പറയിക്കുക, അങ്ങനെയല്ലേ? നമുക്ക് അതിനു വേണ്ടി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അവനി. അപ്പോ പിന്നെ നമ്മൾ നമ്മുടെ മിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? അങ്ങനെ ആവുമ്പോ ആശാന്റിക്ക് സന്തോഷമാവും. അവനി, നീ ഓരോന്നോർത്ത് നീ ടൈം വേസ്റ്റ് ചെയ്യാതെ. നമ്മുടെ പക്കൽ വെറും 4 ദിവസമേ ഉള്ളൂ. നിന്റെ ഈ മിഷനിൽ നീ പൂർണ്ണമായും ഫോക്കസ് ചെയ്യണം അവനി. അതെ അവനി, അലി പറയുന്നത് ശരിയാണ്. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ മമ്മിക്ക് അവസാനമായി ബൈ കൂടി പറഞ്ഞില്ല. ഒരേ ഒരു പ്രാവശ്യം കാണണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല. അവനി, പറയുന്നത് കേക്ക്. അവനി, നീ വീണ്ടും വന്നോ, വീണ്ടും വന്ന്. കമല, നീ എന്തായി കാണിക്കുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നിർത്ത. നീ എന്തായി ചെയ്യുന്നത്? ആ, നീ ഭ്രാന്തൊന്നും നിർത്ത്. ഇവിടെ ഭൂതം പ്രേതം ഒന്നും ഇല്ല. നീ ഒറ്റ ഒരുത്തിയാണ് എന്റെ മനസ്സിൽ ഇതെല്ലാം കുത്തി നിറച്ചത്. ഇവിടെ ശരിക്കും ഭൂതം പ്രേതം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഈ മാല, ഈ ഏലസ്, ഇത് അതിനെയൊക്കെ ഓടിക്കില്ലേ? ഇവിടെ ഭൂതം പ്രേതം ഒന്നുമില്ല, ഒരു ദുരാത്മാവും ഇല്ല. എന്റെ വീടൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം ഇവിടെ ഭൂതവും പ്രേതവും ഒന്നും ഉണ്ടാവില്ല, ഒരു ദുരാത്മാവിനും കയറാൻ സാധിക്കില്ല. ഉറപ്പായും വേറെ ആരോ ആണ് ഈ കളിക്കുന്നത്. കമല, ഇതിന്റെ എല്ലാം പിറകിൽ ഇനി ആ പെണ്ണിന്റെ പുതിയ വല്ല കളിയാണോ? അമ്മേ, എലിയുടെയും പൂച്ചയുടെയും കളിയിലെ എപ്പോഴും സന്തോഷം കിട്ടുന്ന പൂച്ചയ്ക്കായിരിക്കും. പക്ഷെ ഗോസ്റ്റിനെ കാണിക്കുന്നതൊക്കെ എലിയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നില്ല ഇത് ആ കുട്ടിയുടെ കളിയാണെന്ന്. ഇതെല്ലാം അമ്മയുടെ മനസ്സിന്റെ തോന്നലാണ്. അതെ, ഒന്ന് ചിന്തിച്ചു നോക്കമ്മേ, ആ കുട്ടി ആയിഷയുടെ ഗോസ്റ്റിനെ എങ്ങനെ കാണിക്കാൻ സാധിക്കും? ഇത് അമ്മ ചെയ്ത പാപോ? അതാ അമ്മ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ. ഞാൻ സ്വർണത്തിലുള്ള പൂച്ച ഉണ്ടാക്കി, അമ്മയും പെട്ടെന്ന് തന്നെ ആയിഷയുടെ ഗോസ്റ്റിനോട് മാപ്പ് പറഞ്ഞേക്ക്. ചിലപ്പോ അവൾക്ക് സന്തോഷം ഉണ്ടായി, മോക്ഷം ലഭിച്ചാലോ? നീ ഒന്നും മിണ്ടാതിരിക്ക, മിണ്ടാതിരിക്ക. ഇവിടെ ഭൂതവും പ്രേതവും ഒന്നുമില്ല. കമല, നീ ഒരു കാര്യം ചെയ്യും, നീ ആ പെണ്ണിനെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അവൾ എവിടെ പോകുന്നു, ആരെ മീറ്റ് ചെയ്യുന്നു, എന്താ സംസാരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ ഏത് മുറിയിൽ പോകുന്നു, അവിടെ എന്തെല്ലാം ചെയ്യുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും എന്നെ ഉടനെ അറിയിക്കണം. മുഴുവൻ സമയം അവളെ തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. അന്നൊരു ദിവസം നീ അവളെ കിച്ചണി കണ്ടില്ലായിരുന്നു. അതെ, ആ ദിവസം മുതലാ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത്. നീ ഓരോ സാധനങ്ങളും പരിശോധിക്കണം കമല. ഞാൻ എന്താ കഴിക്കുന്നത്, ഞാൻ എന്താ കുടിക്കുന്നത്, ഞാൻ എന്താ ധരിക്കുന്നത്,
ഞാൻ ഏത് സാധനത്തെ തൊടുന്നത്, ഞാൻ എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. എനിക്കിപ്പൊ വ്യക്തമായി എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെന്ത് തന്നെ ആയാലും കണ്ടുപിടിച്ചിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. നിനക്കും മമ്മിയും ഓർമ്മ വരുന്നുണ്ടല്ലേ? എന്റെ മനസ്സിലും മമ്മിയെ കുറിച്ചുള്ള ഓർമ്മ മാത്രം. നിനക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ അമ്മൻ? ഇനി മോള് റെസ്റ്റ് എടുക്ക്, കുഞ്ഞിന് ഞാൻ നോക്കിക്കോളാം. അമ്മൻ, അമ്മ ഇതറിഞ്ഞ എന്നെ ഒരുപാട് വഴക്ക് പറയും. എന്തുപറ്റി, ദേഷ്യത്തിലാണോ? മമ്മിയോട് വളരെ 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 ദേഷ്യത്തിലാ ഞാൻ. എന്തിന്? മമ്മി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? മമ്മി എല്ലാ ദിവസവും മിസ്സിസ് വർമ്മയെ കാണാനേ വരും, പക്ഷെ എന്നെ കാണണമെന്ന് ചിന്തയില്ല. ഞാൻ നല്ല ദേഷ്യത്തിലാ മമ്മിയോട്, വളരെ വളരെ വളരെ. എന്നെ കാണാൻ വരാറേ ഇല്ല. അഫ്നി, എന്റെ മോളെ. സാരൂല, ഇവിടെ കിടക്ക്. അവ്നി, അന്ന് നീ എന്നോട് എന്താ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നപ്പോ ഓർമ്മയുണ്ടോ? ആരെയാണോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത്, ആ ആള് നമ്മളെ ഒരിക്കലും വിട്ടിട്ട് പോവില്ല. ചിലപ്പോ നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അവരെ കണ്ടില്ലെങ്കിൽ പോലും അദൃശ്യരായി നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും. അവരെ ഒന്ന് ഫീൽ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ മനസ്സുമുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്? ശരി, ഇനി കണ്ണുകളൊന്നും അടച്ചോ, എന്നിട്ട് മനോഹരമായ ലോകത്തേക്കൊന്ന് പോവും. അവനി, ആ മാലാഖമാരുടെ ലോകത്ത്, അവിടെ നിനക്ക് നിന്റെ മമ്മിയെ ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. മമ്മി, മമ്മി, മമ്മി. എന്നോട് പിണക്കമാണോ? മമ്മിയോട് ക്ഷമിക്കില്ലേ? നമ്മളിൽ നിന്നും അകന്നു നിൽക്കുന്നവരെയാ നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. നീ എന്നിൽ നിന്ന് അകലെയല്ലല്ലോ മോളെ, ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ തന്നെയല്ലേ, എന്റെ ഒരു ഭാഗം തന്നെയല്ലേ നീ, എന്റെ നിഴലാണ് നീ. ആ നിഴലിനെ കാണണമെന്നുണ്ടെങ്കിൽ ഓർമ്മകളുടെ വെളിച്ചം മാത്രം മതി. ഒരുപാട് സ്നേഹിക്കണമെന്ന് മമ്മിക്ക് അറിയോ? അമ്മനും മമ്മിയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മനെ നീ എന്നെക്കാളും നന്നായിട്ടാ നോക്കുന്നത്. ഒന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഇനിയുള്ള കാലം മുഴുവൻ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ സ്നേഹിക്കണമെന്ന്. ഒരാൾ മറ്റൊരാൾക്കൊരു ശക്തിയായി കൂടെ തന്നെ നിൽക്കണം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും, പക്ഷെ ഒരിക്കലും നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. മുന്നോട്ട് തന്നെ പോണം, പേടിക്കാതെ, അറച്ചു നിൽക്കാതെ. പക്ഷെ മമ്മി, എനിക്കിതെല്ലാം മമ്മി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. മോളെ, മുന്നോട്ടുള്ള വഴി എപ്പോഴെങ്കിലും പ്രയാസമായി തോന്നിയാൽ ഒരു പ്രാവശ്യം നീ പിറകിലേക്ക് തിരിഞ്ഞു നോക്കണം. നീ എത്രത്തോളം മുന്നിലെത്തിയെന്നറിയാൻ നീ നിന്റെ ഓരോ
പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിട്ട് വിജയിച്ചത് വളരെ ധൈര്യത്തോടെയാണെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. അങ്ങനെ അത് കാണുമ്പോൾ മുന്നോട്ടുള്ള വഴി എളുപ്പമായി തോന്നും. ഇപ്പോഴും നിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ നോക്കണം. അതെ മമ്മി, ഐ പ്രോമിസ് യു, ഞാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. അഫ്നി, 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 എന്തുപറ്റി? മമ്മിയെ കണ്ടോ? എന്നിട്ട് എന്താ മമ്മി പറഞ്ഞേ? മമ്മി പറഞ്ഞു, നീ തോൽവി സമ്മതിക്കരുത്, നീ ഒറ്റയ്ക്കല്ലെന്ന്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മമ്മി എപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടെന്ന്. താങ്ക് യു നീന ആന്റി, എനിക്ക് എന്റെ മമ്മിയെ കാണിച്ചു തന്നില്ലേ. അയ്യോ മോളെ, എന്നോട് എന്തിനു താങ്ക് യു പറയുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ, ചെയ്തതെല്ലാം നീ ആയിരുന്നില്ലേ. നീ നിന്റെ മനസ്സിനുള്ളിൽ തിരിഞ്ഞു നോക്കിയപ്പോ നിനക്ക് നിന്റെ മമ്മിയെ കിട്ടി. മിഷൻ ഫിയർ ഡേ 3 വേണ്ടി ഞാനിപ്പോ റെഡിയാണ്. അവനി, ഈ വാച്ച്മാൻ ഈ സ്ഥലം കൂടി കൈയടക്കി വെച്ചിരിക്കാൻ തോന്നല്ലോ. അലി, ഇപ്പൊ തന്നെ ഒത്തിരി സമയമായി, സൈലന്റ് ആന്റി ഒരു മിനിറ്റ് കൂടി ഇവിടുന്ന് മാറിയിട്ടില്ല. അല്ല, ഇവർക്ക് സൂസുവോ വിശപ്പോ തോന്നാറില്ലേ? അല്ലെ, ഇവർ ഇവിടുന്ന് മാറിയില്ലെങ്കിൽ മിസസ് വർമ്മയുടെ ഭക്ഷണത്തിൽ ഈ മരുന്ന് എങ്ങനെ മിക്സ് ചെയ്യും? നിക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ ഞാൻ അകത്ത് പോയി അവരുടെ ശ്രദ്ധ തിരിക്കാം, നീ ആ സമയത്ത് അകത്ത് കയറണം. അയ്യോ അവനി, ഡോണ്ട് വറി, നീ ഇതുവരെ അലിയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നോക്കിക്കോ, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത്. അയ്യോ ആന്റി, ആന്റിയെ കണ്ടത് നന്നായി. ആന്റി, ആ ഹാളിലെ പടിയിൽ വളരെ വലിയൊരു ഭൂതം നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് വന്നപ്പോ അത് എന്നെ തന്നെ തുറച്ചു നോക്കി. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ആന്റി പ്ലീസ്, അതിനെ ഒന്ന് പേടിപ്പിച്ച് ഓടിക്കോ. അതിനെ കാണുമ്പോ ആന്റിയെ കാരണം പേടി തോന്നുക. ആന്റി പ്ലീസ്, വാ ആന്റി. വളരെ ഡേഞ്ചറസ് ഭൂതമാ ആന്റി, ഒന്ന് വരൂ. ഇതെങ്ങാനും അറിഞ്ഞ പിന്നെ നമ്മളെ അവര് ഭൂതമാക്കി മാറ്റും. അവർ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യോ അവനി?
അങ്ങോട്ട് പോണ്ട. അമ്മ ഉറങ്ങുക, വളരെ കഷ്ടപ്പെട്ട ഉറങ്ങിയത്. നിങ്ങൾ അകത്ത് പോണ്ട, മനസ്സിലായോ? പറഞ്ഞാ മനസ്സിലാവില്ലേ നിങ്ങക്ക്? ഇനിയിപ്പോ ഇവിടെ തീ പിടിച്ചാലും പോലീസ് വന്നാലും നിങ്ങൾ അകത്തേക്ക് പോവില്ല, മനസ്സിലായോ? അയ്യോ എന്റെ കിരണേട്ടാ, ഏട്ടൻ ഇവരെ തടയുന്നത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഒരിക്കൽ ഗണപതി ഭഗവാൻ പിതാവായ ശിവഭഗവാനെ പാർവതിയെ കാണാൻ അനുവദിക്കാതിരുന്ന കാര്യ. അപ്പൊ ദേഷ്യം വന്ന ശിവൻ ഗണപതി ഭഗവാന്റെ തല വെട്ടിപാറ്റി. കമല മാഡം, അമ്മയെ കണ്ട് സംസാരിക്കേണ്ടത് അത്ര അത്യാവശ്യമായിരുന്നെങ്കിൽ ഫോൺ ചെയ്ത മതിയായിരുന്നല്ലോ. ഏട്ടൻ നിങ്ങളെ ഒരിക്കലും അകത്ത് പോവാൻ സമ്മതിക്കില്ല. ആ പക്ഷെ ഫോൺ ചെയ്താൽ സംസാരിക്കേണ്ടി വരില്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഇവരെവിടുന്ന് കൊണ്ടുപോകും? എനിക്ക് സ്ത്രീകളെ ഒന്നും തള്ളി പുറത്താക്കാൻ കഴിയില്ല. കമല മാഡം, അമ്മ ഉണരുമ്പോ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചോളാം. ഇപ്പൊ പോയി. അലി, മിസസ് വർമ്മ ഈ മരുന്നിനെ പറ്റി ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അവർ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യോ അഗ്നി? ഞാൻ എന്റെ ഫ്രണ്ട്സുമായൊരു ബെറ്റ് വെച്ചു രണ്ട് ചോക്ലേറ്റിന് വേണ്ടി. എന്ത് ബെറ്റ്? അവര് പറയുവായിരുന്നു ആന്റിക്ക് കുറച്ച്. തെളിച്ചു പറ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവര് പറയുകയായിരുന്നു ആന്റിക്ക് കുറച്ച് വട്ടുണ്ട്. ഒരു തെറ്റായ ഇൻഫർമേഷൻ ആണല്ലോ നിന്റെ ഫ്രണ്ട്സ് നിനക്ക് തന്നത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ. അവരെ പറ്റി ഒന്നും പറയരുതെന്നല്ലേ പറഞ്ഞത്? അലി ആണോ? എന്നാ സ്റ്റുപ്പേറ്റ്, ഞാനല്ല, നീയാ. ഞാൻ ഇതുവരെ പറഞ്ഞതേ ഇല്ല, നീയാണ് എല്ലാം കുളവാക്കിയത്. നിങ്ങൾ എന്താ നാടകം കളിക്കണോ? ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞ കമലെ പറ്റി? അത് പിന്നെ ഞാൻ പറയാം. ഇവള് പറയുന്നത് കള്ളത്തരു ആന്റി. ആന്റി അത്? നോ ചേച്ചി. ഓക്കെ ചേച്ചി, ഇനി അങ്ങനെ വിളിക്കാം. ഞാൻ ആന്റിയോട് പറഞ്ഞില്ലല്ലോ കമൽ ആന്റി അവിടെ എന്താണ് ചെയ്തോണ്ടിരുന്നതെന്ന്. എന്താ? ശരി മോനെ പറയ്. ആ കമലാന്റി പറ്റി എന്താ പറഞ്ഞേ? എന്നോടൊന്നും പറയില്ലേടാ. ആ ഓർമ്മയില്ലേ നിന്റെ ഫ്രണ്ട് എന്നെ പറ്റി എന്താ പറഞ്ഞേന്ന്? ആ മോനെ അവിടെയല്ല, ഇവിടെ എന്നെ നോക്ക്, എന്നിട്ട് പറ. കമല ആന്റി എന്താ ചെയ്തേ? ഒന്നുമില്ല. നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയാണല്ലേ. എന്റെ അമ്മ നിങ്ങൾ ഒരുപാട് തവണ ഉപദ്രവിച്ചിട്ടുണ്ട്. മാറും, അങ്ങോട്ട് മാറൻ. ഹലോ
നിഷാന്റി നോക്ക്, അതാണ് ആ മരുന്നിന്റെ ബോട്ടിൽ. ഇവരിത് ഭക്ഷണത്തിൽ ചേർക്കുന്നത് ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ. അപ്പൊ ഈ മരുന്നുകൊണ്ടാണല്ലേ നിങ്ങൾ എന്റെ അമ്മയെ ഭ്രാന്തിയാക്കാൻ ശ്രമിച്ചത്? എന്താ ഇവിടെ ഒരു ബഹളം? അമ്മ ഉറങ്ങുകയാണെന്ന് നിനക്കറിയില്ലേ? അമ്മ ഉറങ്ങല്ല, ഉണരുകയാണ് ഇനി വേണ്ടത്. അമ്മ ഇവരെ അന്ധമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവര് അമ്മയെ ഭ്രാന്തിയാക്കാൻ നടക്കായിരുന്നു. എന്താ പറഞ്ഞത്? ഇവൾ നിങ്ങളെ പറ്റി എന്താ പറഞ്ഞെന്ന് എന്താ പറഞ്ഞേ? ഈ മരുന്ന് ഇവര് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ കലർത്തായിരുന്നു, അതുകൊണ്ട് അമ്മ ഇത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആയത്. നിനക്കെങ്ങനെ അറിയാം? ഈ രണ്ടു കുട്ടികളും അവരെ കണ്ടതാ അമ്മയുടെ ഭക്ഷണത്തിൽ മരുന്ന് മിക്സ് ചെയ്യുന്നത്. ഈ രണ്ടു കുട്ടികളും പറഞ്ഞാ നീ അങ്ങ് വിശ്വസിച്ചല്ലേ? നമ്മൾ ഇവരെ വിശ്വസിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഈ സത്യം മറച്ചു വെക്കാൻ കഴിയില്ല. കാരണം ഈ മരുന്ന് കമലയുടെ പക്കൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അമ്മയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാൾ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായോ? കിരണിട്ട, ഇവരെ ഈ നിമിഷം തന്നെ ഈ വീടിന് പുറത്താക്കണം. ഇനി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അമ്മയെ സഹായിക്കാൻ വന്നിരിക്കുന്നു. ആനന്ദ്, ഇന്ന് തന്നെ ഒരാളെ ഈ സിറ്റിയിൽ നിന്ന് പുറത്താക്കണം. ഇപ്പൊ തന്നെ പുറത്താക്കണം. ഞാൻ അവരെ ഉടനെ അയക്കാം. വാ, നടക്ക്. നടക്കാൻ ഇവിടെ ഇരിക്ക. ഭാനു, ഇവക്കും വിളമ്പിക്കൊടുക്ക്. വലിയ ആഗ്രഹമല്ലായിരുന്നു നിനക്ക് എന്റെ വീട്ടിൽ എല്ലാരോടും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന്? എന്നാൽ ഇന്ന് നിന്റെ ആ ആഗ്രഹം പൂർത്തിയാക്കിയേക്കാം. ഇല്ലില്ലില്ലില്ല, ഒരു മിനിറ്റ്. ഇന്ന് നീ നമുക്കെല്ലാവർക്കും മുന്നേ ഭക്ഷണം കഴിച്ചു തുടങ്ങണം. വേഗം കഴിക്കും.